സർവകലാശാലകളിൽ നിന്ന് പ്രൈവറ്റ് രജിസ്ട്രേഷനിലൂടെയും വിദൂര വിദ്യാഭ്യാസ മാർഗത്തിലൂടെയും കോഴ്സുകൾ പൂർത്തിയാക്കി ഗൾഫ് നാടുകളിലെത്തിയവർ തൊഴിൽ പ്രതിസന്ധിയിൽ. 50-ലേറെ ഇന്ത്യൻ അധ്യാപകരാണ് യുഎഇയിൽ പിരിച്ചുവിടൽ ഭീതിയിൽ കഴിയുന്നത്. പ്രൈവറ്റ് രജിസ്ട്രേഷനിലൂടെയും വിദൂര വിദ്യാഭ്യാസ മാർഗത്തിലൂടെയും കോഴ്സുകൾ പൂർത്തിയാക്കി ഗൾഫിലെത്തിയ അധ്യാപകരുടെ തൊഴിലാണ് പ്രതിസന്ധിയിലായത്. യുഎഇയിലെ വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കാത്തത് കാരണം 50-ലേറെ ഇന്ത്യൻ അധ്യാപകർ തൊഴിൽ നഷ്ടഭീതിയിൽ കഴിയുകയാണ്. നേരത്തെ വിദൂര വിദ്യാഭ്യാസ മാർഗത്തിലൂടെയും എയ്ഡഡ് കോളേജുകളിലും പഠിച്ചു വിജയിക്കുന്നവർക്ക് സർവകലാശാലകൾ ഒരേ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് നൽകിയിരുന്നത്. പഠന മാധ്യമമോ സ്ഥാപനമോ രേഖപ്പെടുത്താത്തതിനാൽ ഇവയ്ക്ക് തുല്യപദവി ലഭിച്ചിരുന്നു. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകാതെ വന്നതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. സമാന്തര സ്ഥാപനങ്ങളിൽ പഠിച്ച് ഗവൺമെൻറ്റിൻ്റെ സർവകലാശാലകളുടെ എല്ലാ നിയമാവലികളും പാലിച്ച് 3 വർഷത്തോളം എക്സാം അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അത് പ്രൈവറ്റ് ഗവൺമെൻറ് എന്ന തലത്തിലുള്ള വേർതിരിവ് നടത്തുന്നത് പ്രവാസികളോടുള്ള തികഞ്ഞ അവഗണനയായിട്ടാണ് ഒരു പ്രവാസി അധ്യാപകനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ നിന്ന് പൂർത്തിയാക്കിയ ഹയർ സെക്കൻഡറി ബിരുദം പ്രൊഫഷണൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഗൾഫ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ യോഗ്യതയുമായി തുല്യതപ്പെട്ടതാണെന്ന് ഇവിടെയുള്ള വിദ്യാഭ്യാസ മന്ത്രാലയം കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനായി ഇന്ത്യൻ കോൺസുലേറ്റിൽ പ്രത്യേകം അപേക്ഷ നൽകണം. ഇവ പരിശോധിച്ച് ശരിയാണെന്ന സാക്ഷ്യപത്രം കിട്ടിയ ശേഷം യുഎഇയിലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ അപേക്ഷ സമർപ്പിക്കണം. തുടർന്ന് ഇവിടെ നിന്നും തുല്യത സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകുന്നതോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നത്. ഇപ്രകാരം ലഭിക്കുന്ന ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റിൽ പഠനരീതി എന്ന ഭാഗത്ത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ, ഡിസ്റ്റൻസ് എന്നിങ്ങനെ രേഖപ്പെടുത്തും. ഇത്തരത്തിലുള്ള അധ്യാപകർക്കാണ് ജോലി നഷ്ടം സംഭവിക്കുന്നത്. KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.